ഫോം ഔട്ട് ആവുമ്പോ സഞ്ജു പറഞ്ഞു, സഞ്ജു തന്നെ ചാൻസ് കിട്ടിയിട്ട് അത് കൺവേർട്ട് ചെയ്യാത്തപ്പോ ഒരുപാട് ആൾക്കാർ പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞത് നമ്മളും കണ്ടിട്ടുണ്ട്. അപ്പോ ഈ ഓൺ ദ ഫീൽഡും ഓഫ് ദ ഫീൽഡും നമ്മുടെ ഈ മെന്റൽ ബാലൻസ്, അതിപ്പോ നമ്മൾ ഹൈയിൽ ഇരിക്കുമ്പോഴും ലോയിൽ ഇരിക്കുമ്പോഴും അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും? അത് ഒരു എക്സ്പീരിയൻസിനെ വരത്തുള്ളൂ. നമുക്ക് കുറെ ഫെയിലിയേഴ്സ് ലൈഫിൽ ഉണ്ടാകുമ്പോഴേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ എങ്ങനെ ലെവൽ ഹെഡഡ് ആയിട്ട് ഇരിക്കണം. നമുക്ക് എപ്പോഴും ലൈഫിൽ സക്സസ് മാത്രം ഉണ്ടാകുമ്പോൾ നമുക്ക് അറിഞ്ഞൂടാ ഫെയിലായ ആൾക്കാരെന്ത് പറയും, ഫെയിലായ വീട്ടുകാരെന്ത് പറയും, കൂട്ടുകാരെന്ത് പറയും, അപ്പൊ അവരെ നമുക്ക് എങ്ങനെ ഫേസ് ചെയ്യണം, നമ്മുടെ മനസ്സിനെ എങ്ങനെ കൊണ്ടുപോകണം. അപ്പൊ അതെല്ലാം വരുന്നത് ഒരു എക്സ്പീരിയൻസിലൂടെയാണ്. അപ്പൊ എനിക്ക് എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സക്സസ് ഉണ്ടായിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ ഫെയിലിയേഴ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എനിക്ക് അത് രണ്ടും ബാലൻസ് ചെയ്യാനുള്ള ഒരു വഴി ദൈവം പഠിപ്പിച്ച് തന്നിട്ടുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം. അപ്പൊ എന്തായാലും അത് എക്സ്പീരിയൻസിലൂടെ ഗെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മളൊരു മാച്ചിന് കളിക്കാൻ പോകുമ്പോൾ നമ്മൾ ഔട്ട് ആവല്ലേ അല്ലെങ്കിൽ അയ്യോ എനിക്ക് ഇന്ന് ഫെയിലിയർ ഉണ്ടാവല്ലേ എന്ന് പറഞ്ഞു പോലും, നമ്മള് ഫെയിലിയേഴ്സിനെ അക്സെപ്റ്റ് ചെയ്ത് തന്നെ പോകണം. ഇന്ന് ഫെയിലായ ഞാനൊരു പുതിയ കാര്യം പഠിക്കും, പക്ഷെ ഞാൻ വീണ്ടും അടുത്ത ഒരു ദിവസം പുതിയ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോടെ തിരിച്ചു വരും എന്നുള്ളൊരു സംഭവമാണ്. നമുക്കൊരു ക്രിക്കറ്റ് എന്നുള്ളൊരു സ്പോർട്സിൽ നമ്മളൊരു ഡീസന്റ് കരിയർ ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് ലൈഫ് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതാണ് എന്റെ ഒരു വിശ്വാസം. കാരണം ലൈഫിൽ നമ്മളെല്ലാവരും നേടുന്നത് ഫെയിലിയേഴ്സും സക്സസിനും എങ്ങനെ മാനേജ് ചെയ്യുന്നതാണ്. അപ്പൊ ഒരു ക്രിക്കറ്റിൽ എല്ലാ ദിവസവും നമ്മൾ നേരിടുന്ന അതാണ്. ചിലപ്പോൾ നമ്മൾ ഔട്ട് ആവും, ചിലപ്പോൾ ഔട്ട് ആവില്ല. അപ്പോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എക്സ്പീരിയൻസ് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ മനസ്സിലാവും. ഇതിന് അസോസിയേഷന്റെ ഭാഗത്ത് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക്കലി ഒരു സൈക്കോളജിസ്റ്റ് സപ്പോർട്ട് പ്ലേയേഴ്സിന് കിട്ടാറുണ്ടോ? ഇല്ലെങ്കിൽ അത് ഇന്നത്തെ ഒരു സിനാരിയോയിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് അല്ലേ? കാരണം നമ്മളിപ്പോ കണ്ടു കഴിഞ്ഞ ഒരു മാസത്തിനടക്ക് കുറെ യങ് ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാർ സൂയിസൈഡ് ചെയ്തു ബിക്കോസ് ഓഫ് ഡിപ്രഷൻ. ഡിപ്രഷൻ ഇസ് റിയൽ. അപ്പൊ അതിനെതിരെയുള്ള ഒരു ഫൈറ്റ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് എന്തെങ്കിലും നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഉണ്ടോ? കേരളത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിന്റെ സെറ്റപ്പിലാണെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതുണ്ട്. നമ്മൾ ഈ കോവിഡ് തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മുടെ NCA മെയിൽ വന്നിരുന്നു ഒഫീഷ്യൽ ആയിട്ട്. അപ്പൊ നമ്മള് അങ്ങനത്തെ ഒരാളെ അപ്പോയിന്റ് ചെയ്തിരുന്നു. അപ്പൊ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനത്തെ ഫെസിലിറ്റീസ് എന്തായാലും അവൈലബിൾ ആണ്. അപ്പോ അതും അപ്പൊ പിന്നെ മെയിൻ ആയിട്ട് റീച്ച് ഔട്ട് ചെയ്യണമെന്നാണ് എന്റെ ഒരു, ഞാനും ചെറുതായിട്ട് ആ ഒരു ഫേസിൽ കൂടെയൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ നമ്മള് ഭയങ്കര പാടായിട്ടുള്ള ഒരു ഫേസ് ആണ്. അപ്പൊ ആ ഫേസിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ നമുക്ക് ഒന്ന് നല്ലൊരു ഫാമിലി സപ്പോർട്ട് ഉണ്ടാവണം. ആ ഫാമിലി സപ്പോർട്ട് ഇല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ട്സ് സർക്കിളെങ്കിലും ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മളെ അറിയുന്ന ഒരു മെന്ററോ അല്ലെങ്കിൽ നല്ല അറിയുന്ന ഒരു സീനിയർ ചേട്ടനോ അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ ആൾക്കാരുടെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവണ ആ ഒരു സമയത്താണ്. നമുക്ക് സംസാരിക്കാൻ മനസ്സോർന്ന് സംസാരിക്കാൻ ആൾക്കാർ കൂടെ ഉണ്ടായിരിക്കണം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അവരൊക്കെ ആയിരിക്കും ചിലപ്പോ ആ എക്സലന്റ് പോയിന്റ്. ഒരുപാട് ഒരുപാട് പാരന്റ്സ് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അത് ഒരുപാട് സീനിയേഴ്സ്, അതെ, ഒരുപാട് പാരന്റ്സും ഒരുപാട് സീനിയർ ചേട്ടന്മാരും മനസ്സിലാക്കേണ്ട കാര്യമാണത്. താങ്ക്സ് ഫോർ ബ്രിങ്ങിങ്.